കട്ടാമ്പി തൃത്താലയിൽ ഗ്രേഡ് എസ് സിയെ കാറിടിച്ചു വീഴ്ത്തിയ സംഭവത്തിൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവർക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. മദ്യപാനം മറയ്ക്കാനാണ് എസ് ഐ ഇടിച്ചു വീഴ്ത്തിയതെന്നാണ് യുവാക്കളുടെ മൊഴി. ഈ മൊഴി പക്ഷേ പോലീസ് വിശ്വസിക്കുന്നില്ല. ഒന്നാം പ്രതി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ഇയാളുടെ ഫോൺ രേഖകൾ പരിശോധിക്കുകയാണെന്നും പോലീസ് പറയുന്നു. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് വീണ്ടും ചേരുന്നു. നിഖിൽ, മറ്റെന്ത് അപ്ഡേറ്റ്സ് ആണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ യുവാക്കൾക്ക് ഈ അർദ്ധരാത്രിയിൽ ഇവിടെ നിന്ന് കടന്നു കളയാൻ സഹായം നൽകിയ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള അത്തരത്തിലുള്ളൊരു സംശയം പോലീസിനുണ്ട്. സ്വാഭാവികമായിട്ടും അവരെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. യുവാക്കൾ ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി പ്രകാരം മദ്യപിക്കുന്നതിന് വേണ്ടിയാണ് ഈ വെള്ളിയാങ്കൽ പാലത്തിന് പുഴയുടെ സമീപത്ത് ഒത്തുകൂടിയത് എന്നുള്ളതാണ്. എന്നാൽ പോലീസ് ഈ കാര്യം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒന്നാം പ്രതി അലൻ ചില ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാളുടെ ഫോണും പോലീസ് വിശദമായി പരിശോധിച്ചു പോരുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ലഹരി കൈമാറ്റമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ വെച്ച് നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. അതേസമയം യുവാക്കളെയും കൊണ്ട് ഈ സംഭവം നടന്ന ഇടത്തുമൊക്കെ പോലീസ് തെളിവെടുപ്പ് നടത്തി. എങ്ങനെയാണ് ഈ എസ് ഐയെ ഇടിച്ചു വീഴ്ത്തിയത്, എന്തുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ, അതായത് അവർ പറയുന്നത് മദ്യപാനം മറയ്ക്കാൻ വളരെ വേഗത്തിൽ വാഹനം ഓടിച്ചു പോയി എന്നുള്ളതാണ്. നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിൽ വെച്ച് മദ്യപാനം മറയ്ക്കാൻ ആ തരത്തിൽ പോകേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ വാദം. എന്തായാലും ചികിത്സയിലുള്ള ഈ ഗ്രേഡ് എസ് ഐ ഈ അദ്ദേഹം നാലാം ദിവസത്തിലേക്ക് തുടരുകയാണ്. അദ്ദേഹം ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ആലത്തൂർ കോടതിയിൽ ഹാജരാക്കിയ രണ്ട് പ്രതികളെയും ഇതിനോടകം തന്നെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു നിഖിൽ പ്രമേഷ്.